ഓക്കെ, വരും തലമുറ ബി ജെ പിക്കൊപ്പമാണോ? കാരണം ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ബി ജെ പി 1 മില്യൺ ആണ് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസിന് 3 ലക്ഷം, സി പി എമ്മിനാണെങ്കിൽ 7 ലക്ഷം. അപ്പോൾ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നത്, അതായത് സീറ്റുകൾ ഒന്നുമില്ലായെങ്കിൽ പോലും, ഒരു സീറ്റേ ഉള്ളൂ എങ്കിൽ പോലും, ബി ജെ പി വലിയ രീതിയിൽ വളരുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണിത്. അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഹാൻഡുകൾ ഒരു വലിയ ഘടകം തന്നെയാണ് ഈ ഇന്നിന്റെ രാഷ്ട്രീയ. അപ്പോൾ ഒരു ആൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോട് അല്ലെങ്കിൽ ഒരാൾ പറയുന്ന ആശയങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അയാളെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയിട്ട് ലൈക്ക് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുള്ളൂ. നോക്കൂ, നമ്മുടെ ചാനലിന്റെ കാര്യം തന്നെ എടുക്കും, നമ്മുടെ ചാനലിൽ കൊടുക്കുന്ന കണ്ടന്റുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ ചാനൽ ഫോളോ ചെയ്തിട്ട് ഈ ചാനലുകൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ആ ചാനലുകൾ, സോഷ്യൽ മീഡിയ ചാനൽ, ഫേസ്ബുക്ക് പേജ് 1 മില്യൺ ആയി എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രമാണ്. കാരണം കേരള ചരിത്രത്തിൽ, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പേജ് 10 ലക്ഷം കടക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ അറിവ്. ഇത് തെറ്റുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരുത്താം. ഒഫീഷ്യൽ പേജുകളുടെ കാര്യമാണ്, അൺഒഫീഷ്യൽ പേജുകൾ ഒട്ടനവധി ഉണ്ട്. അത് കൃത്യമായി അവർക്കെന്തും പറയാം, പക്ഷെ ഒഫീഷ്യൽ പേജുകൾക്ക് കൃത്യമായി പറയുന്നതിന് ഒരു ആധികാരികത ഉണ്ടാകണം. അങ്ങനെ മാത്രം പറയുന്ന ഒരു പേജാണ് ഇത്. നോക്കൂ, ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന കാലം മുതൽ അവർ ഏറ്റവും കൂടുതൽ, മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചു. അവരുടെ ആശയങ്ങൾ കൃത്യമായി അവർക്ക് ഈ പറയപ്പെടുന്ന ആളുകളിലേക്ക് സോഷ്യൽ മീഡിയ വഴി എത്തിക്കാൻ സാധിച്ചു എന്നിടത്താണ്. ഈ പറയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ സാറ്റലൈറ്റ് ചാനലുകളെയും ഒപ്പം തന്നെ ഇവിടുത്തെ ഡിജിറ്റൽ ചാനലുകളെയും ഒരേപോലെ പരിഗണിക്കാൻ സാധിച്ചതും ബി ജെ പിക്ക് ഇവിടെ വളരുവാൻ വലിയ ഘടകമായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി അവരുടെ സോഷ്യൽ മീഡിയ സെൽ അവർ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ 1 മില്യൺ എന്ന് പറയുന്ന ചരിത്രഘട്ടത്തിലേക്ക് ബി ജെ പി കേരളം എത്തിപ്പെട്ടത്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ മാത്രമാണ്, ഈ കഴിഞ്ഞ ലോക്സഭയിൽ മാത്രമാണ് അവർക്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിഞ്ഞത്. ഇതിനുമുമ്പ് നേമത്ത് രാജഗോപാൽ, ഓ രാജഗോപാൽ നിയമസഭയിലേക്ക് വന്നിരുന്നു. പക്ഷേ തദ്ദേശീയമായി ത്രിതല പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്. കൃത്യമായി ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ബി ജെ പിക്ക് പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടി പാലക്കാട് നഗരസഭ ഭരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അടിത്തട്ടിൽ നമുക്കറിയാം, ബി ജെ പിയെ ഇഷ്ടപ്പെടുന്ന, നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് വ്യക്തമാണ്, യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ പക്ഷേ ഇവർ വോട്ട് വരുമ്പോൾ, അയ്യോ അത് കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം ഐ വിജയിക്കുള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്ന ആളുകളാണ് കേരളത്തിലുള്ള ബി ജെ പി വിശ്വാസികൾ അധികവും. നമുക്ക് നമ്മുടെ ഇടയിലിറങ്ങി നോക്കിയാൽ, ജാതിയും മതവും പറയുന്നത് തെറ്റാണ്, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഹിന്ദു ഹൈന്ദവ വീടുകളിൽ പോയി ചോദിച്ചാൽ അവിടെ നരേന്ദ്രമോദിയെയും ഈ ബി ജെ പിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി പേരുണ്ട്. പക്ഷേ ഇവർ വോട്ട് ചെയ്താലും ഇവർ ജയിക്കില്ല, അതുകൊണ്ട് സി പി എമ്മിനോ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്കൊക്കെ കുത്താം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അവിടെയുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നടത്തിയ ഒരു മുന്നേറ്റമുണ്ട്. എല്ലാവരും അത് തൃശ്ശൂരിലെ ഒരു വിജയത്തിലേക്ക് മാത്രം ചുരുക്കുമ്പോൾ, 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒഴിച്ച് ബാക്കി 18 ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ഷെയർ അതിഭീകരമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ മുന്നേറ്റമാണ്, അതാരും പറയുന്നില്ല എന്നുള്ളതാണ്. ആരും പറയുന്നില്ല, ഒരു സീറ്റേ ഉള്ളൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെ, ഏകദേശം 10 നിയമസഭാ മണ്ഡലങ്ങളിൻ്റെ അടുത്ത് ഒന്നാം സ്ഥാനത്തുണ്ട്. ഏകദേശം 8-9 എടുത്ത് 2 സ്ഥാനത്തുണ്ട്. നോക്കൂ, ഈ വയനാട്ടിൽ പോലും, അതായത് രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പോലും കെ സുരേന്ദ്രൻ പോയിട്ട് ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണം എന്ന്, ഗണപതി വട്ടം എന്നാക്കണം എന്നൊക്കെ പറഞ്ഞ ആ മേഖലകളിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അപ്പം ആളുകൾ ഇത് മണ്ഡൻ തീരുമാനമാണെന്ന് വിചാരിച്ചാൽ അത് സുരേന്ദ്രന്റെ ടീമിന്റെ കൃത്യമായ സ്ട്രാറ്റജി ആയിരുന്നു അവിടെ വർക്കൗട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് കേരളത്തിലെ ബി ജെ പി ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വിശ്വാസമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചത്. അപ്പൊ ബി ജെ പിയുടെ ആശയങ്ങളോട് താല്പര്യമുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഇത് ഫോളോ ചെയ്യുന്നത്. അത് വലിയൊരു ട്രെൻഡാണ്. നോക്കൂ, ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ അധികവും യുവജനങ്ങളാണ്, പ്രായമായവർ ഉപയോഗിക്കുന്നില്ല എന്നല്ല, ഇത്തരത്തിൽ പോയി ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്ത് വെക്കുന്ന അധികവും യുവതലമുറയാണ്. നോക്കൂ, എനിക്കറിയാവുന്ന ഒരു ആളുണ്ട്, അവളുടെ വീട്ട് മുഴുവൻ ഇടതുപക്ഷ അംഗങ്ങളാണ്. ഈ വേറെ വ്യക്തമായ രാഷ്ട്രീയ ബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവർ വോട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ, ഓ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ മെച്ചം നരേന്ദ്രമോദിയാണെന്ന് തോന്നി. അത് എന്തുകൊണ്ടാണ് തോന്നിയെന്ന് ചോദിച്ചാൽ, ഇവർക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി രാഷ്ട്രീയപരമായ യാതൊരു വിധമായ സമ്പർക്കവുമില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്ന ബി ജെ പി പോസ്റ്റുകളും സാധനങ്ങളും കണ്ടിട്ടാണ് എന്നാ അവരോട്ട് ബി ജെ പിക്ക് ഇരിക്കട്ടെ, എന്തായാലും വോട്ട് ചെയ്യാൻ പോണം, എന്നാ അവരോട്ട് ബി ജെ പിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇവർ പോയി വോട്ട് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഈ വോട്ട് ചെയ്തെടുത്ത് സ്ഥാനാർത്ഥി ജയിക്കത്തില്ല, ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അവരാ മെച്ചം, ഞാൻ ചെയ്തു. അപ്പൊ അങ്ങനെ ആ തലത്തിലേക്ക് ട്രെൻഡ് മാറാൻ തുടങ്ങുന്നത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും. ഇനി വരാൻ പോകുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ല, അതിനു മുമ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, അങ്ങോട്ട് മാറ്റിവെക്കുക. കോൺഗ്രസിനും ബി ജെ പിക്കും വലിയ വെല്ലുവിളിയാണ്.
കോൺഗ്രസ് ആ സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ ബി ജെ പിക്ക് ആ സീറ്റ് നേട്ടം കൊയ്താൽ അത് ബി ജെ പിയുടെ നിയമസഭയിലേക്കുള്ള രണ്ടാം വരവിന്റെ തുടക്കമാകും. അതൊരു വലിയ ട്രെൻഡായി മാറും. അടുത്ത തവണ 10 മുതൽ 15 വരെ സീറ്റുകൾ ബി ജെ പിക്ക് കേരള നിയമസഭയിലേക്ക് സമ്പാദിക്കാനുള്ള മാർഗമാണ് പാലക്കാട് തുറന്നിട്ടുള്ളത്. ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചതിന് കോൺഗ്രസുകാരെക്കാൾ കാര്യം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രഭാവത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വലിയ വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്കിനെ നേടിയെടുക്കാൻ ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ് കേൾക്കുന്ന ഡോക്ടർ സരിനാകട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ, അല്ലെങ്കിൽ ബൽറാമാകട്ടെ, ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ല. അത് ഷാഫിക്ക് മാത്രം സാധിക്കുന്ന ചില മാജിക്കാണ്. ചില മനുഷ്യർ അങ്ങനെയാണ്, ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെയുള്ള ചില ആളുകൾ അങ്ങനെയാണ്. പക്ഷേ കൽപ്പാത്തി മേഖലകളിലൊക്കെ, കൽപ്പാത്തി ഹൈന്ദവ മേഖലകളിൽ പോലും കടന്നുകൂടി വോട്ട് ചെയ്യുക. ആ വോട്ടുകളൊക്കെ ഷാഫിക്ക് അല്ലെങ്കിൽ പിന്നെ അത് ബി ജെ പിക്ക് പോകും. ഈ ശ്രീധരൻ ഒന്നും ഇനി അവിടെ വലിയ റോളില്ല. അദ്ദേഹം തന്നെ പറയുന്നതായി കേട്ടു. അത് സത്യമാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. ബി ജെ പിയിൽ മത്സരിക്കേണ്ടിയിരുന്നില്ല, മത്സരിക്കുന്ന രംഗത്തേക്ക് വരണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പൊ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പറഞ്ഞു 35 സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിലെത്തും എന്ന് ചില കണക്കൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവരും ട്രോളി. അതൊരു പക്ഷേ ഇതിനു വേണ്ടിയിട്ടായിരുന്നു, കാരണം സോഷ്യൽ മീഡിയയിൽ ഇവർ കാണുന്ന ഒരു വലിയ സപ്പോർട്ടുണ്ട്, പൊതുജനങ്ങൾക്കിടയിൽ കിട്ടുന്ന ഒരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പൊ ഒരു വിജയ പ്രതീക്ഷ ഉണ്ട്, അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് കരുതിയാൽ ഈ സപ്പോർട്ട് മുഴുവൻ വോട്ടായി മാറ്റാൻ കഴിയുമെന്ന ഒരു വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് അവരത് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല രോഹിത്തോട്, അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ, അതായത് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്ന സമയത്ത് പല വാർഡുകളിലും പല എന്താണ് പഞ്ചായത്തുകളിലും പിന്നെ കോർപ്പറേഷൻ മേഖലകളിലും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ലോക്സഭയിലേക്കും വരുമ്പോൾ അതേ ഷിഫ്റ്റ് നേരെ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ രോഹിതോടൻ പറഞ്ഞതാണ് പോയിന്റ്, അതായത് ഇവർ വരില്ല എന്ന ഒരു കാരണം കൊണ്ട് മാത്രം മറ്റൊരു പാർട്ടി വരരുത് എന്നത് ഉദ്ദേശിച്ച് വേറൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതാണ് ബി ജെ പിയിലെ അണികൾ, അല്ലെങ്കിൽ ബി ജെ പിയുടെ താല്പര്യമുള്ള ആളുകൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയിക്കുന്നവർക്കൊപ്പം നിൽക്കാനാണ് ആളുകൾക്ക്. പല കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പാർട്ടി മാറി ബി ജെ പിയിലേക്ക് പോകുന്നില്ലേ? വർഷങ്ങൾ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പിയിലേക്ക് പോകുന്നു. അതൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ നേട്ടം പ്രതീക്ഷിക്കുന്നവരാണ്. പക്ഷെ സാധാരണക്കാർ അങ്ങനെയൊന്നുമല്ല. അണികൾ ഞാൻ ഇപ്പൊ വിജയിക്കുന്നവർക്കൊപ്പമാണ് ഈ ജനങ്ങൾ നിൽക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം പറയാം, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാനൊരു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാളാണ്. അപ്പൊ ഞാൻ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ഈ ബി ജെ പി കുടുംബങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ എന്നോട് പറയുന്നൊരു കാര്യം, വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അത്ര വലിയ വോട്ട് കിട്ടാനുള്ള വഴിയില്ല. അവരെന്നോട് പറഞ്ഞിട്ടുള്ള വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്തായാലും ജയിക്കില്ല, ഓക്കെ മറ്റൊരു ജയിക്കാതിരിക്കാൻ മോനോട് വോട്ട് ചെയ്യാം. അതൊരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല, ചിലപ്പോൾ നമ്മളുണ്ടാകുന്ന ഒരു താല്പര്യവും മറ്റവരുണ്ടാകുന്ന വിരോധവും അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്നുള്ളു. ആ ഒരു മെന്റാലിറ്റി മലയാളിക്കുണ്ട്. ഇപ്പോ നോക്കൂ, ഈ ദേശീയതലത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അല്പം ഒരു ഇടിവ് പറ്റിയെങ്കിലും കേരളത്തിൽ ബി ജെ പി ചെയ്തത് വലിയ നേട്ടമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ ഹൈപ്പൊക്കെ കൊണ്ടുവന്നിട്ടാണ് അണ്ണാമലൈ ഇപ്പോൾ എന്തൊക്കെയോടെ കാട്ടിക്കൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കെ സുരേന്ദ്രനെ അടിക്കാനുള്ള വടിയായി അണ്ണാമലൈ ഉപയോഗിച്ചുകൊണ്ട്. അണ്ണാമലയുടെ അഡ്രസ്സ് പോലും ഇല്ലാണ്ടായി പോയി. അപ്പോഴും കെ സുരേന്ദ്രനും സംഘവും ഇവിടെ, ഞാനത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോടും ബി ജെ പി നേതൃത്വത്തിനോടും കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഒന്നടങ്കം അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു രീതി അതിഭീകരമായിരുന്നു. അവർ വലിയ വാർഡ് റൂമുകൾ ഉണ്ടാക്കി, വലിയ പ്രചരണങ്ങളും പ്രസരങ്ങളും ഒന്നും പുറത്തില്ല, കൃത്യമായി അടിത്തട്ടിൽ പണിയെടുത്ത് തന്നെയാണ്, പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അവർ ആ വോട്ട് ശതമാനം കയറ്റി കൊണ്ടുവന്നത്. അതിന്റെ ഫലമാണ് ഈ ബി ജെ പിയുടെ ഐ ടി സെൽ, അതൊരു വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം കേരളത്തിൽ ഒന്നുമല്ലാതിരുന്നിടത്തു നിന്ന് ഈ കേരളത്തിൽ ബി ജെ പി താമര വിരിയില്ല, കേരളം ചെളിക്കുണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചെടുത്തു നിന്ന്, ചാണകത്തിൽ ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞെടുത്തു നിന്ന് അടിയും ഇടിയും കൊണ്ട് പാർട്ടി വളർത്തി ഉയർന്നു വന്ന ഒരു കൂട്ടം നേതാക്കന്മാരുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി സോഷ്യൽ മീഡിയയുടെ, ഡിജിറ്റൽ ചാനലുകളുടെ മാധ്യമങ്ങളുടെ ഒക്കെ ട്രെൻഡ് മനസ്സിലാക്കി അവർക്കൊപ്പം നിന്ന് അവരെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഉണ്ടാക്കിയെടുത്ത ഈ 1 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണെങ്കിൽ പോലും അത് ബി ജെ പിയുടെ മടങ്ങി വരവിന്റെ സിഗ്നലാണ്. മറ്റേ ഏതൊരു സിനിമയിൽ കെ ജി എഫിലാണെന്ന് അവനൊരു സിഗ്നൽ തന്നിട്ടുണ്ട് സാർ, അതാണ് സാധനം. മോദി ഇഫക്റ്റ് കുറച്ചുകൂടെ കൂടുതൽ കേരളത്തിൽ അത് ഉണ്ടല്ലോ. അവര് മുന്നോട്ട് വെക്കുന്നത് എന്താ, മോദിക്ക് ഗ്യാരണ്ടിയാണ് അവർ വെക്കുന്നത്. ഏത് ഇലക്ഷൻ വന്നാലും ഇവിടെ കേരളത്തിലെ ബി ജെ പി സുരേന്ദ്രനൊക്കെ ഗ്യാരണ്ടിയോ, അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഗ്യാരണ്ടിയോ, അതല്ലെങ്കിൽ കുമ്മനം ജിക്ക് ഗ്യാരണ്ടിയോ ഒന്നും അല്ല. അവര് മുന്നോട്ട് വെക്കുന്നത് എന്താ, മോദിക്ക് ഗ്യാരണ്ടിയാണ്. മോദിയെയാണ് അവർ ഒറ്റ നേതാവായിട്ട് അവർ മുന്നിൽ നിർത്തുന്നത്. അല്ല, ഇതിന്റെ കൂടെ വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട്. അതായത് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ക്രിസംഗി ഫാക്ടറാണ്. അതായത് ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം
അങ്ങനെ തന്നെ ബി ജെ പി അനുഭവത്തിലേക്ക് പോയിരിക്കുന്നു. കാരണം നമ്മൾ കഴിഞ്ഞു, അതായത് ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും അതിനേക്കാൾ ഇപ്പുറത്ത് ഞാൻ പറയട്ടെ, ക്രിസംഗി എന്ന വാക്കിന് ഞാൻ അവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളെ മുഴുവൻ അവർ കയ്യിലെടുത്തു. നോക്കൂ, ഇപ്പൊ പിന്നെ ഞാനൊക്കെ വിചാരിച്ചത് കേരളത്തിൽ നിന്ന് ഒന്നുകിൽ പത്മജ വേണുഗോപാലിനെയോ അല്ലെങ്കിൽ സുരേന്ദ്രനെയോ പിന്നെ രാജ്യസഭ എം പി ആക്കി കൊണ്ടുവന്നു. പി ജെ കുരിനെ പിന്നെ ഓരോ ദേശീയ തലത്തിലൊരു മന്ത്രിയെ സുരേഷ് ഗോപിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതൊരു വലിയ സംഭവമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ആരോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകുന്നു. നമുക്ക് എത്രയോ മുസ്ലിം കുടുംബങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിന് വീണ്ടും പറയുന്നു, ജാതി മതവും പറയുന്നത് തെറ്റാ, എന്നാലും പറയാം, എന്നാലും പറയാം, മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ബി ജെ പി വോട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ബി ജെ പി കാരണം പണ്ട് നിന്റെ നിയമ ഭേദഗതി വന്നതിന് ശേഷം ഒരു പത്തി മുസ്ലിം സ്ത്രീകൾ ബി ജെ പിക്ക് ഒപ്പമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല, സാധിക്കില്ല. ഞാൻ പറഞ്ഞ ഗുജറാത്ത് സംഭവങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഒരു വലിയ ഇടിവ് നരേന്ദ്രമോദിക്കും ബി ജെ പി സഖ്യത്തിനും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ യാതൊരുവിധമായ പ്രശ്നങ്ങളും ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നു. ബാക്കിയുള്ളതൊക്കെ ഈ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പോലുള്ള സംഘടനകളുടെ വെറുതെയുള്ള ആരോപണങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല ഞങ്ങൾക്കൊപ്പം ബി ജെ പി. കാരണം നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ വീട്ടിലിരുന്ന് പറയുന്നിട്ട് എൻ്റെ പേരിലൊരു 10 സെന്റ് സ്ഥലം മേടിക്കണം. ഞാൻ എന്തിനാമേ നിലവായാലും ഞാൻ ചെന്നാൽ ആ മോദിയുടെ പൈസ മേടിക്കാനാണ് നോക്ക്, അല്ല അങ്ങനൊക്കെ പറയുന്നൊരു സാഹചര്യങ്ങളിലേക്ക് പിന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ബി ജെ പിയുടെ ഈ നേട്ടം 1 മില്യൺ നേട്ടം അത് ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് സാർ. അതാണ് അല്ല, അത് മാത്രമല്ല കേരളത്തിലെ ചില നമ്മുടെ മീഡിയാസ് എടുത്ത് നോക്കുക, ഓൺലൈൻ മീഡിയാസ്, കേരളത്തിലെ ഓൺലൈൻ മീഡിയാസിൽ ബി ജെ പി എന്ന് മാത്രമല്ല ഒരു പ്രോ റൈറ്റ് എന്നാണ് വിങ്ങിൻ്റെ ആണ് കൂടുതൽ സ്വാധീനമുള്ളത്. ഇടതുപക്ഷം അല്ലെങ്കിൽ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും നമ്മൾ ഇവിടുത്തെ ചാനലുകളുടെ ഒരു സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്കും കോൺഗ്രസിനും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ചാനലുകൾക്കാണ് ഒരുപാട് മുന്നേറ്റം എന്ന് കാണാൻ കഴിയും. അതെ, ഇതിപ്പോൾ യഥാർത്ഥ വലതുപക്ഷം ബി ജെ പി ആണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് അല്ല, യു ഡി എഫ് അല്ല വലതുപക്ഷം എന്ന് കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പിൽ എനിക്കൊന്ന് എം ലിജു ആണെന്ന് തോന്നുന്നു പ്രസംഗിച്ചതാണ്, ഒരു നേതാവിനോട് പറഞ്ഞതാണ്. ഇടതുപക്ഷം ഇവരും വലതുപക്ഷത്ത് ബി ജെ പി ഇവർ വേറെന്തോ ഒരു പേരൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊരു വലിയ സിഗ്നൽ ആണ്. ആ സിഗ്നൽ എന്താകുമെന്ന് കണ്ടറിയണം. അതെ, തീർച്ചയായും.